പ്രിയപ്പെട്ടവരെ ഒരു പുരുഷായുസ് മുഴുവൻ സമൂഹ നന്മക്കും നാടിൻ്റെ പുരോഗതിക്കുമായി സമർപ്പിച്ച കേരളത്തിൻ്റെ മുൻ ഉപമുഖ്യമന്ത്രിയും മുസ്ലിം ലീഗ് നേതാവുമായിരുന്നു അവുഖാദർ കുട്ടി നഹാസാഹിബ് സമ്പന്നതയുടെ മടിത്തട്ടിൽ ജനിച്ചു വളർന്ന് സാമൂഹിക രംഗത്തേക്ക് കടന്നു വന്ന നഹാസാഹിബ് തൻ്റെ സർവസ്വവും ഈ നാടിനും തൻ്റെ സമുദായത്തിനു വേണ്ടി സമർപ്പിച്ചു സി എച്ച് മുഹമ്മദ് കോയ സാഹിബിൻ്റെ സന്തത സഹചാരിയായി കേരള മന്ത്രിസഭയിൽ നിസ്തുലമായ വ്യക്തിപ്രഭാവം പുലർത്തിയ ജനകീയനായിരുന്നു അവർ കുട്ടി നഹാസാഹിബ് പൊതുജീവിതത്തിൽ ഒരിക്കലും കറു പുരളാതെ അതീവ സൂക്ഷ്മത പുലർത്തിയ നേതാവായിരുന്നു നഹാസാഹിബ് മാതൃക യോഗ്യമായ വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു അദ്ദേഹം പ്രഗത്ഭനായിട്ടുള്ള ഭരണാധികാരി കൂടിയായിരുന്ന അവർ കുട്ടി നഹാസാഹിബിനെ സ്മരിക്കുകയാണ് സ്ട്രൈക്കിംഗ് പോയിന്റ് ചന്ദ്രിക ദിനപത്രത്തിലെ മുതിർന്ന പത്രപ്രവർത്തകനും തിരൂരങ്ങാടി മുനിസിപ്പാലിറ്റിയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എഴുത്തുകാരൻ കൂടിയായിട്ടുള്ള ഇക്ബാൽ കല്ലുങ്ങൽ എഴുതിയ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച ഔക്കാദർ കുട്ടി നഹ എന്ന പുസ്തകത്തിലെ വിവരങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഏവർക്കും സ്ട്രൈക്കിംഗ് പോയിൻ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം പരപ്പനങ്ങാടിയിലെ ഏറെ പ്രസിദ്ധമായ കിഴക്കനിയകം തറവാട്ടിൽ അച്ചമ്പാട്ട് കുഞ്ഞിക്കോയ കുട്ടി ഹാജിയുടെയും കിഴക്കനിയകത്ത് ആയിഷക്കുട്ടി ഹജുമ്മയുടെയും മൂന്നാമത്തെ മകനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ജൂലൈ പതിനേഴിനാണ് നഹാസ് സാഹിബ് ജനിക്കുന്നത് പരപ്പനങ്ങാടിയിലെ ബി ഇ എം എലിമെൻ്ററി സ്കൂളിലെയും കോഴിക്കോട് ഗണപത് ഹൈസ്കൂളിലെയും പഠനത്തിനു ശേഷം പൊതുപ്രവർത്തന രംഗത്തും അരി കച്ചവടത്തിലും വളരെ സജീവമാവുകയുണ്ടായി നല്ലൊരു വായനക്കാരനായിരുന്നു പ്രിയപ്പെട്ട നഹാസാഹിബ് മലയാളത്തിന് പുറമെ ഇംഗ്ലീഷ് അറബി ഉറുദു തുടങ്ങിയിട്ടുള്ള ഭാഷകൾ സംസാരിക്കുവാനും എഴുതുവാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു പരപ്പനങ്ങാടിയിലെ മുഹമ്മദ് മെമ്മോറിയൽ വായനശാലയുടെ ജീവനാടിയായിരുന്നു നഹാസാഹിബ് മദ്രസ ഇസ്ലാമിയയുടെ സ്ഥാപക നേതാവ് കൂടിയായിരുന്നു അദ്ദേഹം നഹാസാഹിബിൻ്റെ മൂന്ന് ആൺമക്കളും മുസ്ലിം ലീഗ് പാർട്ടിയിൽ സജീവമായിട്ട് പ്രവർത്തിക്കുകയും വിവിധ മേഖലകളിൽ നേതൃത്വപരമായിട്ടുള്ള പങ്ക് വഹിക്കുന്നവരുമാണ് മൂത്ത മകൻ പി കെ അബ്ദുറബ് സാഹിബ് രണ്ടായിരത്തി പതിനൊന്നിലെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നു മുമ്പ് അദ്ദേഹം പരപ്പനങ്ങാടി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു തിരൂരങ്ങാടി മഞ്ചേരി എന്നീ നിയോജക മണ്ഡലങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് പി കെ അബ്ദുറബ് സാഹിബ് കേരളത്തിൻ്റെ നിയമനിർമ്മാണ സഭയിൽ അംഗമായിരുന്നു രണ്ടാമത്തെ മകൻ പി കെ മുഹമ്മദ് ജമാൽ പരപ്പനങ്ങാടി ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു മൂന്നാമത്തെ മകൻ പി കെ അൻവർ നഹ എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ് ബിസിനസ് മാനേജ്മെന്റിലും ഹ്യൂമൻ റൈറ്റ്സിലും ഉന്നത പഠനം നടത്തിയിട്ടുള്ള അദ്ദേഹം കോഴിക്കോട് ഫാറൂഖ് കോളേജിലെ എം എസ് എഫ് യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു തിരൂരങ്ങാടി നിയോജക മണ്ഡലം എം എസ് എഫ് സെക്രട്ടറി ആയിരുന്നു ഇന്ന് അദ്ദേഹം ദുബായ് സ്റ്റേറ്റ് കെ എം സി സിയുടെ പ്രസിഡൻ്റാണ് വളരെ ചെറുപ്രായത്തിൽ തന്നെ ഔക്കാദർ കുട്ടി നഹാ സാഹിബ് ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് ശ്രദ്ധേയമായിട്ടുള്ള ഒരു സാന്നിധ്യമായിരുന്നു പരപ്പനങ്ങാടിയിലെ ഹമീദിയ സ്റ്റോറിലും ബീച്ച് റോഡിലെ മുസ്ലിം ലീഗ് ഓഫീസിലുമായിരുന്നു അദ്ദേഹം സ്ഥിരമായിട്ട് ഉണ്ടായിരുന്നത് കടലോരവാസികൾ പട്ടിണി കിടക്കാതിരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിക്കുകയുണ്ടായി ഉപമുഖ്യമന്ത്രിയായി ഉയർന്നപ്പോഴും ചുണ്ടിലെരിയുന്ന ബീഡിയുമായി എന്നും സാധാരണക്കാരുടെ കൂടെ തന്നെ അദ്ദേഹം നിലകൊണ്ടു വലിയ പ്രാസംഗികനായിരുന്നില്ലെങ്കിലും ജനമനസ്സുകളിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് എന്നും ഒരു സ്ഥാനമുണ്ടായിരുന്നു മുസ്ലിം ലീഗ് പാർട്ടിയുടെ തിരൂരങ്ങാട് നിയോജക മണ്ഡല കമ്മിറ്റിയുടെ പ്രഥമ പ്രസിഡൻ്റായിരുന്ന നഹാസായിബ് കോഴിക്കോട് ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ട്രഷറർ ആയിരുന്നു ദീർഘകാലം മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് എസ് ടി യുവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് മുസ്ലിം ലീഗ് അസംബ്ലി പാർട്ടി ലീഡർ എന്നീ ഉത്തരവാദിത്തങ്ങളും വഹിച്ചു വിദ്യാഭ്യാസ രംഗത്തും അദ്ദേഹം തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചു എറണാട് മുസ്ലിം എഡ്യൂക്കേഷണൽ അസോസിയേഷൻ്റെ അസോസിയേഷന്റെ ആയിരുന്ന നഹാ സാഹിബ് കൊണ്ടോട്ടി ഇ എം എ കോളേജിന്റെ സ്ഥാപക നേതാവായിരുന്നു കെ എം ഇ എ തിരൂരങ്ങാടി എത്തീൻഖാന പൊന്നാനി മൌനത്തിൽ ഇസ്ലാം സഭ പുളിക്കൽ മദീനത്തിൽ ഉലൂം കോളേജ് എന്നിവയുടെ എക്സിക്യൂട്ടീവ് അംഗം എന്ന നിലയിലും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു തിരൂരിലെ സീതി സാഹിബ് മെമ്മോറിയൽ പോളിടെക്നിക്കിൻ്റെ ഗവേണിംഗ് ബോഡി ചെയർമാനായും അദ്ദേഹം സേവനമനുഷ്ഠിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ എം പി എം അഹമ്മദ് കുരുക്കൾ എന്ന ബാപ്പു കുരുക്കളുടെ നിര്യാണത്തെ തുടർന്ന് രണ്ടാമത്തെ ഇ എം എസ് മന്ത്രിസഭയിൽ പഞ്ചായത്ത് സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രിയായി തുടർന്ന് വിവിധ മന്ത്രിസഭകളിൽ ഒട്ടേറെ വകുപ്പുകൾ കൈകാര്യം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ സി എച്ച് മുഹമ്മദ് കോയ സാഹിബിൻ്റെ നിര്യാണത്തെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി കേരള ഉപമുഖ്യമന്ത്രി പദത്തിലെത്തി ഒരു നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് മുപ്പത് കൊല്ലം എം എൽ എ ആയ അദ്ദേഹം എം കെ ഹാജിയോടൊപ്പം തിരൂരങ്ങാടി യത്തീൻഖാനയുടെ പ്രവർത്തനങ്ങളിൽ വലിയ പങ്കുവഹിച്ചു എം കെ ഹാജി ഈ ലോകത്തോട് വിട് പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പേരിൽ ആശുപത്രി നിർമ്മാണത്തിന് വലിയ താൽപ്പര്യത്തോടെ മുന്നിട്ടിറങ്ങുകയുണ്ടായി നെഹാസായിബ് കേരള പബ്ലിക് അണ്ടർടേക്കിംഗ് കമ്മിറ്റി ചെയർമാൻ ഹൗസിംഗ് കമ്മിറ്റി ചെയർമാൻ എന്നീ പദവികളും അദ്ദേഹം വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മലബാർ ഡിസ്ട്രിക്ട് ബോർഡ് അംഗമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട നഹാസായി കേരള സംസ്ഥാനം നിലവിൽ വന്നപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ അദ്ദേഹം തിരൂരങ്ങാടിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് കേരളത്തിൻ്റെ നിയമനിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് വരെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഒരേ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് മുപ്പത് വർഷം തുടർച്ചയായി അദ്ദേഹം എം എൽ എ ആയി തവണയായി ഒന്നര പതിറ്റാണ്ട് കാലം നഹാസാഹിബ് കേരളത്തിലെ മന്ത്രിയായി ഇ എം എസിന്റെ രണ്ടാം മന്ത്രിസഭയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് നവംബർ ഒമ്പതിന് തദ്ദേശ സ്വയംഭരണ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രിയായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലെയും ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെയും സി അച്യുതമേനോൻ മന്ത്രിസഭയിൽ യഥാക്രമം തദ്ദേശ സ്വയംഭരണവും ഭക്ഷ്യ വകുപ്പും കൈകാര്യം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി കരുണാകരൻ മന്ത്രിസഭയിലും പിന്നീട് എ കെ ആന്റണി മന്ത്രിസഭയിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ പി കെ വി മന്ത്രിസഭയിലും പഞ്ചായത്ത് വകുപ്പ് മന്ത്രിയായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ മന്ത്രിയാകാതെ മാറി നിന്നു പക്ഷേ ആ മന്ത്രിസഭയിലെ ഉപമുഖ്യമന്ത്രിയായിരുന്ന സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ സി എച്ചിൻ്റെ പിൻഗാമിയായി സാഹിബ് ഉപമുഖ്യമന്ത്രിയായിട്ട് വന്നു കേരളത്തിലെ മൂന്നാമത്തെ ഉപമുഖ്യമന്ത്രിയായിരുന്നു അബ്ഖാദ് കുട്ടി നഹാസാഹിബ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ആർ ശങ്കറും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ സി എച്ച് മുഹമ്മദ് കോയാസാഹിയുമായിരുന്നു ഇതിനു മുമ്പ് ഉപമുഖ്യമന്ത്രിയായവർ പഞ്ചായത്ത് സാമൂഹ്യക്ഷേമ വകുപ്പ് ഫിഷറീസ് ഭക്ഷ്യം പൊതുമരാമത്ത് തുടങ്ങിയ വകുപ്പുകൾ കൈകാര്യം ചെയ്ത സാഹിബ് അവയിലെല്ലാം കാതലായ മാറ്റങ്ങളുണ്ടാക്കി ചുവപ്പ് നാടയിൽ കുരുങ്ങാതെ കാര്യങ്ങൾ വേഗത്തിലാക്കാൻ ഉദ്യോഗസ്ഥരെ വിളിച്ചുകൂട്ടി എല്ലാ വകുപ്പിലെയും ഉദ്യോഗസ്ഥർക്ക് അദ്ദേഹത്തോട് വലിയ ആദരവായിരുന്നു ജനക്ഷേമകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാലവിളമ്പം കൂടാതെ ചെയ്തു തീർക്കണമെന്ന കാര്യത്തിൽ നഹാസാഹിബിന് പ്രത്യേക കണിഷ്ഠതയുണ്ടായിരുന്നു നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് ഫയലുകൾ താമസിപ്പിക്കരുതെന്ന് ഉദ്യോഗസ്ഥരുടെ വകുപ്പ് തല യോഗങ്ങളിൽ അദ്ദേഹം നിർദ്ദേശിച്ചു മരണപ്പെട്ട തൻ്റെ മുൻഗാമി എം പി എം അഹമ്മദ് കുരുക്കളുടെ പഞ്ചായത്ത് രാജ് എന്ന സ്വപ്നം കൂടുതൽ നിറവോടെ നിറവേറണം സാധാരണക്കാരുടെ മനസ്സുകൾ നിലകൊള്ളുന്ന ഗ്രാമങ്ങളെ ഉയർത്തേണ്ടതുണ്ടെന്ന് പറഞ്ഞ നഹാസാഹിബ് അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ പഞ്ചായത്ത് രാജ് കേരളത്തിൽ ഫലപ്രദമായി നടപ്പാക്കണമെന്ന് ഉണർത്തി ഇതിനായി പഞ്ചായത്ത് വകുപ്പിൽ ഭേദഗതികൾ വരുത്തി അധികാരങ്ങൾ താഴെത്തട്ടിൽ എത്തിക്കാൻ നിയമങ്ങൾ കൊണ്ടുവന്നു ഗ്രാമങ്ങളാണ് രാജ്യത്തിൻ്റെ യഥാർത്ഥ ശക്തിയെന്ന് ഇടയ്ക്കിടെ നഹാസാഹിബ് വിളംബരം ചെയ്തു ചെറിയ ഒരു റോഡ് പോലും യാഥാർത്ഥ്യമാക്കാൻ തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറണമെന്ന അവസ്ഥയ്ക്ക് വിരാമം കുറിച്ചു തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരങ്ങളും ഫണ്ടുകളും അനുവദിച്ചു അധികാരം കേന്ദ്രീകരിക്കപ്പെടേണ്ടതല്ല മറിച്ച് വികേന്ദ്രീകരിക്കപ്പെടേണ്ടതാണെന്ന് അദ്ദേഹം നിയമസഭയിൽ പലപ്പോഴും ചൂണ്ടിക്കാണിക്കുകയുണ്ടായി അതിൻ്റെ ഫലമായി ഗ്രാമങ്ങളുടെ അടിസ്ഥാന വികസനത്തിൽ വമ്പിച്ച മാറ്റങ്ങളാണ് കേരളക്കരയിലുണ്ടായത് വിശാലമായി കിടന്ന തദ്ദേശ വാർഡുകളെ വിവിധ ഘട്ടങ്ങളിലായി വ്യാപ്തി കുറച്ച് കൊണ്ടുവന്നു പഞ്ചായത്ത് വകുപ്പിനൊപ്പം കൈകാര്യം ചെയ്ത സാമൂഹ്യക്ഷേമ വകുപ്പിലും പുരോഗതികളുണ്ടാക്കി സാമൂഹ്യ വകുപ്പിനെ ജനപ്രീതി ആർജിച്ച വകുപ്പാക്കിയിട്ട് അദ്ദേഹം മാറ്റിയെടുത്തു സാമൂഹ്യക്ഷേമ രംഗത്ത് ഒട്ടേറെ പദ്ധതികൾ ഇതിനായി ആവിഷ്കരിക്കുകയും ചെയ്തു പൊതുമരാമത്ത് വകുപ്പിലെ സി എൽ ആർ എസ് എൽ ആർ എൻ എം ആർ തൊഴിലാളികളുടെ ഉദ്യോഗ സുരക്ഷിതത്വം ഉറപ്പാക്കിക്കൊണ്ട് അവരെ റെഗുലറൈസ് ചെയ്യാൻ നഹാസായി പ്രയത്നിച്ചു പൊതുമരാമത്ത് വകുപ്പ് വിഭജിച്ചുകൊണ്ട് റോഡും ബിൽഡിങ്ങും രണ്ടാക്കി തരംതിരിച്ചു ഇത് വികസന പ്രവർത്തനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിച്ചു ജോലി ഭാരം കുറച്ചുകൊണ്ട് ഇരു മേഖലയുടെയും വികസന സ്വപ്നങ്ങൾ വേഗത്തിൽ യാഥാർത്ഥ്യമാക്കാൻ വഴി തുറന്നു ഇരു മേഖലയിലും ധാരാളം പ്രവർത്തികളാണ് കുന്നുകൂടിയിരുന്നത് വെവ്വേറെ വിഭാഗങ്ങളാക്കിയപ്പോൾ അതിനനുസരിച്ച് തസ്തികകളും സൃഷ്ടിച്ചുകൊണ്ട് നടപടിക്രമങ്ങൾ വേഗത്തിലാക്കി കരാറുകാരുടെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പരിഷ്കരിച്ച പട്ടിക നിരക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ വർദ്ധിപ്പിച്ചു ചെറുകിട കരാറുകാരുടെ കൂടി താൽപ്പര്യങ്ങൾ കണക്കിലെടുത്ത് മാന്യമായ രീതിയിൽ ഫണ്ട് വിതരണം ചെയ്യാൻ നടപടിക്രമങ്ങൾ ഉണ്ടായി കേന്ദ്രം അനുവദിച്ച വെള്ളപ്പൊക്ക ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നും റോഡ് പണിക്ക് കൂടുതൽ തുക വാങ്ങിക്കുവാനും പ്രവർത്തികൾ നടത്തിക്കാനും ചീഫ് ടെക്നിക്കൽ എക്സാമിനറെ കൊണ്ട് പ്രവൃത്തിയെക്കുറിച്ചുള്ള മേൽനോട്ടം നടത്തിക്കാനും പ്രത്യേകം ശ്രദ്ധ പുലർത്തി ചിലപ്പോഴൊക്കെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ താൽക്കാലിക ചുമതലയും നഹാസാഹിബ് വഹിച്ചു സാധാരണയായി കൈകാര്യം ചെയ്യാത്ത വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പോലും അദ്ദേഹത്തിൻ്റെ അവഗാഹം തികച്ചും അസാധാരണമായിരുന്നു ഫിഷറീസ് വകുപ്പും ദീർഘകാലം കൈകാര്യം ചെയ്ത നഹാസാഹിബ് കടലോര ജനതക്കായി ചെയ്തിട്ടുള്ള സേവനങ്ങൾ അവരുടെ ദീർഘകാലത്തെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതായിരുന്നു ഫിഷറീസിൻ്റെ ഭരണവകുപ്പും ക്ഷേമ വകുപ്പും ക്ഷേമ പ്രവർത്തനങ്ങളും ഒന്നിച്ച് ഉദ്യോഗസ്ഥന്മാർ തന്നെ കൈകാര്യം ചെയ്താൽ പോരാ എന്ന് തോന്നിയ നഹാസായിബ് മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമപ്രവർത്തനങ്ങൾക്കായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഫിഷർമാൻ വെൽഫെയർ കോർപ്പറേഷന് രൂപം നൽകി കേന്ദ്ര ഭവന നിർമ്മാണ ബോർഡിൻ്റെ സാമ്പത്തിക സഹായത്തോടെ കടലോരങ്ങളിൽ പതിനായിരക്കണക്കിന് വീടുകൾ ഇതുവഴി നിർമ്മിക്കാൻ കഴിഞ്ഞു പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളിൽ ആഹ്ലാദം പകർന്ന നിമിഷങ്ങളായിരുന്നു ഇത് മത്സ്യത്തൊഴിലാളികൾക്ക് യന്ത്രവൽക്കൃത ബോട്ടുകൾ നൽകുന്ന പദ്ധതിയും കൊണ്ടുവന്നു മത്സ്യബന്ധനവുമായി നിരവധി സ്ഥലങ്ങളിൽ ഫിഷ് ലാൻഡിങ് സെൻറ്ററുകൾ കൊണ്ടുവന്നു ഫിഷറീസിനെ കുറിച്ച് പരാമർശയ്ക്ക് അദ്ദേഹം കേരളത്തിൻ്റെ നിയമനിർമ്മാണ സഭയിൽ ഇങ്ങനെ പറഞ്ഞു ആരംഗത്ത് അടിസ്ഥാനപരമായ പുരോഗതി കൈവരിക്കാൻ കഴിഞ്ഞു ഫിഷറീസ് ഹൗസിംഗ് ആൻഡ് കോളനൈസേഷൻ പ്രോഗ്രാം അനുസരിച്ച് കിടപ്പാടമില്ലാത്തവർക്ക് വേണ്ടി ആയിരത്തി ഭവനങ്ങൾ നിർമ്മിച്ചു നൽകി കടലാക്രമണം തീപിടുത്തം മുതലായ വഴി വീടുകൾ നഷ്ടപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് നാനൂറ്റി അമ്പത്തിരണ്ട് വീടുകൾ ഉണ്ടാക്കി കൊടുത്തു മത്സ്യം പെട്ടെന്ന് മാർക്കറ്റിൽ എത്തിക്കുന്നതിന് വേണ്ടി ഫിഷറീസ് വില്ലേജുകളിൽ നിന്നും അപ്രോച്ച് റോഡുകൾ നിർമ്മിച്ചു സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തായി ഇത്തരം മുപ്പത്തി അഞ്ച് റോഡുകളുടെ നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മത്സ്യത്തൊഴിലാളികൾക്ക് വൈദ്യസഹായം നൽകാൻ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ഫിഷറീസ് റൂറൽ ഡിസ്പെൻസറികൾ സ്ഥാപിച്ചു ജോലിക്കിടയിൽ മരണമടയുന്ന മത്സ്യത്തൊഴിലാളികളുടെ കുടുംബാംഗങ്ങളെ സഹായിക്കുന്നതിനായി ഫിഷർമെൻ റിലീഫ് ഫണ്ട് ഉണ്ടാക്കി മറൈൻ പ്രൊഡക്ഷൻ എക്സ്പോർട്ട് ഡെവലപ്മെൻറ്റ് അതോറിറ്റി രൂപീകരിച്ചു ബിസിനസ്സുകാരിൽ നിന്നും പിരിക്കുന്ന സെസ്സിൻ്റെ ഒരു ഭാഗം ഈ ഫണ്ടിലേക്ക് കേന്ദ്ര ഗവൺമെൻ്റ് നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയും അത് അനുഭാവപൂർവ്വം പരിഗണിക്കുകയും ചെയ്തു കൂടാതെ ഫിഷർമെൻ വെൽഫെയർ കോർപ്പറേഷൻ രൂപീകരിച്ച് മത്സ്യത്തൊഴിലാളികളുടെ സർവതോന്മുഖമായിട്ടുള്ള ക്ഷേമത്തെ ക്ഷ്യമാക്കിക്കൊണ്ട് അദ്ദേഹം ഈ കോർപ്പറേഷൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വള്ളം വല തുടങ്ങി മത്സ്യബന്ധനത്തിന് ആവശ്യമുള്ള പ്രധാന ഘടകങ്ങൾ നൽകുന്നതിനുള്ള ഒരു സ്കീം പ്രവർത്തി പ്രവൃത്തി പദ്ധതിയിൽ എത്തിച്ചു ഉൾനാടുകളിൽ മത്സ്യസമ്പത്ത് വളർത്തിയെടുക്കാനുള്ള പദ്ധതിയും നടപ്പാക്കി അതിനുവേണ്ടിയുള്ള മത്സ്യം വളർത്തൽ കേന്ദ്രങ്ങൾ പരപ്പനങ്ങാടി പൊളച്ചിറ കുറ്റ്യാടി തുടങ്ങിയ സ്ഥലങ്ങളിലും കോട്ടയം ഇടുക്കി ജില്ലകളുടെ ചില ഭാഗങ്ങളിലും ആരംഭിച്ചു കുട്ടനാടൻ പ്രദേശത്ത് കൃഷി ഇറക്കേണ്ടാത്ത കാലങ്ങളിൽ വ്യാപകമായ നിലയിൽ കൊഞ്ചു വളർത്താനുള്ള ഒരു പദ്ധതിയും പ്രാവർത്തികമാക്കി മത്സ്യബന്ധനം ജീവിതോപാധിയായി സ്വീകരിച്ചിട്ടുള്ള ലക്ഷക്കണക്കായ ജനങ്ങളുടെ ഭാവി സുഭദ്രമാക്കാനുള്ള നടപടികളുടെ ഒരു രൂപരേഖ അദ്ദേഹം അവതരിപ്പിച്ചു മത്സ്യ സംഭരണത്തിൻ്റെയും വിതരണത്തിൻ്റെയും രംഗത്ത് കൂടുതൽ കാര്യക്ഷമത കൈവരിക്കാൻ നടപടികൾ സ്വീകരിച്ചു ഇങ്ങനെ നിരവധി പദ്ധതികൾ യാഥാർത്ഥ്യവൽക്കരിക്കുകയുണ്ടായി നഹാസാഹിബിൻ്റെ തൊപ്പിയിൽ ചാർത്തിയത് പൊൻതുവലുകളായപ്പോഴും അദ്ദേഹം സാധാരണക്കാരുടെ മനസ്സുകളിൽ ജീവിച്ചു എല്ലാ പദവികളുടെയും ഗുണം സാധാരണക്കാരന് അനുഭവവേദ്യമാക്കി തീർത്തു സാധാരണ ജനങ്ങളുടെ സംതൃപ്തിയിലാണ് സംഘടന നിലകൊള്ളുന്നതെന്ന് അദ്ദേഹം വിശ്വസിച്ചു കേരള നിയമനിർമ്മാണ സഭയിൽ തുടർച്ചയായി ഇരുപത്തിയഞ്ചു വർഷം അംഗമായ സാമാജികന്മാർക്ക് നിയമസഭാ ശതാബ്ദി ആഘോഷവേളയിൽ അവാർഡ് നൽകാൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചിരുന്നു ഒന്നര പതിറ്റാണ്ട് കാലം മന്ത്രിസഭയിലും മൂന്ന് പതിറ്റാണ്ട് കാലം നിയമനിർമ്മാണ സഭയിലും അംഗമായി തുടർന്ന തുടരുന്ന നഹാസാഹിബിന് ആ പുരസ്കാരം ഏറ്റുവാങ്ങാൻ വിധിയുണ്ടായില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ഉപരാഷ്ട്രപതിയായിരുന്ന ശങ്കർ ദയാൽ ശർമ്മ അവാർഡുകൾ വിതരണം ചെയ്തു എന്നാൽ ഈ ചടങ്ങിൻ്റെ പന്ത്രണ്ട് ദിവസം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഓഗസ്റ്റ് പതിനൊന്നിന് അവഖക്കാദർ കുട്ടി നഹാസാഹിബ് ഈ ലോകത്തോട് വിട പറയുകയുണ്ടായി